ഇപ്പം ചേട്ടാ, നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ഈ വെൺമണിയിൽ പ്ലാസ്റ്റിക് നിർമ്മാണത്തിനെതിരെ കുട്ടികളെല്ലാം ക്ലീൻ ചെയ്യുക, ചേട്ടൻ കണ്ടിട്ട് എന്താ ചേട്ടൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയാം? ശരിക്കും വളരെ സന്തോഷം തോന്നി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ തലമുറയിൽ നല്ലൊരു കുട്ടികൾ, അതായത് ഇന്നത്തെ തലമുറയിൽ ഇങ്ങനൊരു കാര്യങ്ങൾ ചെയ്യാൻ ചെറുപ്പക്കാരായ കുട്ടികൾക്ക് ആർക്കും താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതുപോലൊരു നല്ല പ്രവർത്തനം ചെയ്യാൻ കഴിഞ്ഞ ഈ കുട്ടികൾക്ക്, അതായത് വെൺമണി എന്ന ഈ ചെറിയ ഗ്രാമത്തിൽ ഇങ്ങനൊരു നല്ല പ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ നമ്മുടെ നിതിനെ പോലുള്ള വളരെ നല്ലവരായ കുറേ ചെറുപ്പക്കാർ കൂടി ഈ നാട്ടിൽ നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ, അതായത് ഒരു സംഘടനയുടെ കീഴിലാണെങ്കിൽ പോലും വെൺമണി എന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ ഇതുപോലൊരു നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നതുള്ളത് വളരെ ഉപകാരം, നല്ലൊരു, അതിന് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, അതിന് ഭയങ്കരമായിട്ട് അഭിനന്ദനം അർഹിക്കുന്നൊരു കാര്യങ്ങളാണ് അവർ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ പ്രളയകാലത്ത് ചെറിയ സഹായങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ ഈ പ്രാവശ്യം നടന്ന ചെറിയൊരു എന്താ ഒരു ഉരുൾപൊട്ടൽ, വയനാട് നടന്ന ഒരു ഉരുൾപൊട്ടലിനോടനുബന്ധിച്ച് ഞങ്ങളിവിടെ ചെറിയ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി. അതിനകത്ത് അഡ്മിനാണ് നമ്മുടെ നിതിൻ എന്നാൾ. അദ്ദേഹം ഒരു 100-150 പേരെ ഓൾറെഡി അതിനകത്ത് അഡ്മിനാക്കി ആഡ് ചെയ്തിട്ടുണ്ട് ആ ഗ്രൂപ്പിലേക്ക്. അപ്പോൾ അതുപോലെ ആ ഗ്രൂപ്പിൽ നമുക്ക് ഇവിടെ നടക്കുന്ന ഓരോ എന്ത് ചെറിയൊരു അനക്കം പോലും, എന്നുവെച്ചാൽ ഒരു നിസ്സാര ഒരു ചെറിയൊരു അപകടം പോലും ഉണ്ടായാൽ അപ്പം തന്നെ ആ ഗ്രൂപ്പിൽ അറിയിക്കുകയും സുഹൃത്തുക്കളെല്ലാം കൂടെ ഓടിയെത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഈ നാട്ടിൽ. അപ്പം വളരെ നല്ലൊരു കാര്യമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇനിയും വരുന്ന ചെറിയ പിഞ്ചു തലമുറകൾക്ക് അതൊരു നല്ലൊരു പ്രചോദനമാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ.